ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ ഷാളിന്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ പിന്നെ വിചാരിച്ചു ഷോൾ നെറ്റിന്റെ വീഡിയോ എടുക്കാന്ന്. അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെയാണ് ഇത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ഒരു ഇത് വന്നിട്ടുള്ളത്. ഞാൻ ക്യാമറ ബാക്കിലേക്ക് വെക്കട്ടെ കേട്ടോ. ഇതാണ് അവിടെ ഒരാൾ കുപ്പായ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുപ്പായ ഇട്ട് കൊടുക്കാം. ദൈവം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടി ഇങ്ങനെയാട്ടോ വരുന്നത്. സത്യം ഞാൻ ഇതാണ് ഇപ്പോഴാണ് ഞാനും കാണുന്നത് കേട്ടോ. ഇതൊരു വേറൊരു വെറൈറ്റി ആണ് അല്ലേ. ഷാള് പ്ലെയിൻ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ വെക്കിനെ നിർത്തണില്ല. വയ്യാ, കണ്ടില്ലേ, ഞാൻ എത്രയും അടുത്ത് കാണിച്ചു തരാം. ഇതാണ് ഇങ്ങനെയാണ് ഷാള് വരുന്നത്. നിർത്താൻ മാത്രം ഒന്നും ഇല്ല, ഈ ഒരു കര മാത്രമേ ഉള്ളൂ. ഞാൻ നിർത്തണില്ല കേട്ടോ, മാക്സിമം മാത്രം അടക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഇത് അവളെ കുപ്പായ കൊടുക്കട്ടെ. ഇപ്പൊ കുറെ കാലമായിട്ട് അന്ന ഉപയോഗിക്കലില്ല, അതോടെ ഇതാണ്. അപ്പൊ ഇതാട്ടോ അളക്കട്ടെ. അപ്പൊ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് കിട്ടിയ പീസ് എടുത്ത് പോന്നതാണ് കേട്ടോ. ഷാളെങ്കി ഷാള്, ഇതിന്റെ അടിയും ഇങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ. വെറും ഒരു മുല്ലമൊട്ട് മതീന്ന് പറഞ്ഞു ഉടുക്കണ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതാണ് ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ അടി വരുന്നത്, കണ്ടില്ലേ. ഇങ്ങനെ ഇതിപ്പോഴത്തെ ഒരു മോഡൽ, ഈ ഒരു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇതൊന്ന് രണ്ട്, ഇതെങ്ങനെയൊക്കെ ഒരു ഈ രണ്ട് പീസ് അങ്ങനെ അങ്ങനെ വെച്ചത് എങ്ങനെയാ നിൽക്കാറില്ല. ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇതാക്കി. എന്താട്ടോ ഒരു പ്രിന്റ് വരുന്നത്. അടുത്ത അടിഭാഗം വരുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ കേട്ടോ. ആരവിടെ ഞാൻ പോർച്ചു എനിക്ക് തന്നെ. ഞാൻ പെട്ടെന്ന് അവിടെ ഒരു മനുഷ്യൻ നിൽക്കണ പോലെ. ഇതാണ് കേട്ടോ ഒരു മോഡല്. അപ്പൊ ഞാനേ ഒരോട് പറഞ്ഞേ കട താക്കോല് നിങ്ങളെ കൊടുക്കാത്ത പോണേ കാരണേ. കാരണം എന്താ വെച്ചാല് നമ്മള് ഓൺലൈനിൽ ഓർഡർ എടുക്കണല്ലേ. അപ്പോ ഇതാട്ടോ അടുത്ത കള. ഉണ്ടാക്കോളപ്പാ, ഇത് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കിട്ട് തന്നെ പാക്ക് ചെയ്യാൻ നിക്കണുള്ളൂ. ഇതാണ് മൂന്നാമത്തെ കളറ്. അപ്പൊ ഒന്ന് അഞ്ച് പീസായിരിക്കും. രണ്ട്, നിങ്ങൾ ലാഗ് അടുപ്പിച്ചല്ലോ, ഞാനിപ്പൊ തുറന്നു നോക്കണുള്ളു, അതുകൊണ്ടാണ്. മൂന്ന്, അപ്പൊ ഇത് കാണിച്ചു, ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ ഇതാട്ടോ അടുത്ത കളറ്. അപ്പൊ ഇത് അഞ്ചാമത്തെ കളറായില്ലേ, അഞ്ചാമത്തെ കളറായില്ലേ. ഇത് വെറൈറ്റി സാധനം കേട്ടോ. നിങ്ങൾ ഉറക്കം വെച്ചിരുന്ന് നിങ്ങൾക്ക് കണ്ട നിങ്ങക്ക് ഇതാട്ടോ ഷാള് വരുന്നത്, കണ്ടില്ലേ. വെറൈറ്റി സാധനമാണിത് അല്ലേ. ചിലർക്ക് വലിയ പ്രിന്റ് ഇഷ്ടമുണ്ടാകും, ഒരിക്കൽ അത് വെറൈറ്റി വെറൈറ്റി. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളി, ഉള്ള പീസ് ഞാൻ തരും. ഇത് ഇത്ര എനിക്ക് കിട്ടി, ഞാൻ അടുത്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതാട്ടോ, ഇതൊക്കെ നമ്മൾ കളർ കാണിച്ചുക്കണു, വെറുതെ ഇങ്ങനെ പൊക്കപ്പാട് നിർത്തണ്ട. അപ്പൊ അത് ഒരു ഡിസൈൻ. അടുത്ത ഡിസൈൻ വരുന്നത് ഇതൊരു മൂന്ന് പീസ് ഉള്ളു കേട്ടോ. ഈ പെട്ടി പൊളിച്ചു നോക്കട്ടെ. ഞാൻ അമേരിക്കയിൽ നിന്നും വന്ന ഷാൾ നൈറ്റ് ഇങ്ങനെ ഉണ്ട്, കുറച്ചോണേ ഇങ്ങനെ ഇട്ടോ, അങ്ങനെ ഇട്ടോണ്ട് ഇട്ടെന്ന. അപ്പോൾ ഞാനും നിങ്ങളും ഒപ്പമുള്ള പൊളിച്ചത്, ഞാനും കണ്ടിട്ടില്ല. ഷാളിനേറ്റ് ഉണ്ട് വാണോ ചോദിച്ചിനോട്, ആ വാണം പറഞ്ഞു ഫോട്ടോ അയച്ചു തരും വെച്ചു. ബണ്ടലിൻ്റെ ഫോട്ടോ ഇങ്ങനെ അയച്ചു തന്നു. അപ്പോൾ ഇതാ ഇതാ
വെറൈറ്റി 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 ഇതേ ഫ്രണ്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല. ഇങ്ങനത്തെയൊക്കെ ഇതൊക്കെ എൻ്റെ അമ്മമാർ ഉമ്മമാർക്ക് പറ്റുന്ന നല്ല മേക്സുകളാണ് കേട്ടോ. അപ്പം ഉമ്മമാർക്ക് വലിയ ഷാളും ഇങ്ങനത്തെ വേണ്ട പറഞ്ഞു, ചെറിയ ഷാൾ മതി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ഷാൾ നിങ്ങൾ വാങ്ങിയിട്ട് ഇട്ടാൽ മതി, ഇത് മക്കൾക്ക് ആർക്കെങ്കിലും കൊടുക്കുക. എങ്ങനെയുണ്ട്? അപ്പം അടുത്തൊരു പ്രിൻ്റ് ഷോൾ നൈറ്റി ഷാളിൻ്റെത് ഞാൻ നാളെ ചെയ്യാം കേട്ടോ. ഇന്ന് പറ്റിയെങ്കിൽ ഇന്ന് തന്നെ എടുക്കൂല, ഇനി വയ്യ. ഇനി ശ്വാസം വിടാം, ശ്വാസം വിടണം, കുറച്ച് ശ്വാസം വിടണം. ഞാൻ ഇവിടെ പൂട്ടിപ്പോയാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഡെയിലി വെറൈറ്റി വെറൈറ്റി സാധനം എത്തിച്ചു തരുന്നില്ലേ. നിങ്ങളിത് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുക പറഞ്ഞാൽ ഇതാണ്. ഞാൻ 2.5 ഞാൻ എപ്പോഴാവും ഞാൻ ചിലപ്പോൾ കടക്കാരോട് വിളിച്ചിട്ട് പറയും. ഞാനിപ്പോൾ വരുന്നുണ്ട് സാധനം ഉണ്ടോ വെച്ചാൽ. ഞാനപ്പോൾ പോയിട്ട് ഞാൻ ബസ്സിനാണ് പോകും, 4 മണിക്ക് പോകും, 5 മണിക്ക് പോകും, അവിടെ 7 മണിയാകുമ്പോൾ കട എടുക്കും. ഇപ്പൊ നോമ്പായതുകൊണ്ട് അത് പറ്റൂല. ഇതാ കേട്ടോ, വേണ്ട, ഇതിങ്ങനെ തന്നെ ഫുള്ള് ഇങ്ങനെ കേട്ടോ. ബാക്ക് ക്യാമറ വർക്ക് ചെയ്യണില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ തന്നെ ഞാൻ തന്നെ എടുത്തിരുന്നത്. ഇതില്ലേ, ഈ ചുവന്ന കാപ്പിയാണ് കേട്ടോ, ഇത് ചുവന്ന കാപ്പിയാണ് സാധനം. അപ്പൊ അതൊരു കളറ് 2, 3, 4 അപ്പൊ അത് ഈ ബന്ധപ്പെട്ട ഇതെന്റെ വേറെ കാപ്പിയാണ്. അപ്പോ ഇതാണ് കേട്ടോ. ഇനിയിപ്പോ ഇത് നാളെ തീർന്നാല് നാളെ അവിടെ സാധനം ഉണ്ട് പറഞ്ഞാല് എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോകും. അങ്ങനെയല്ലേ, ഇതാ കളറില്ല കേട്ടോ, ഇതിന് കളറിന് മാറ്റം കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, ഇത് കളറിന് മാറ്റമുണ്ട് കേട്ടോ. ഇത് വേറെ ചുവന്ന കാപ്പിയാണ്, ഇത് വേറെ ചുവന്ന കാപ്പിയാണ്. അപ്പൊ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇത് മനസ്സിലാക്കിക്കോളി. ഇത് സംഭവം ഞാൻ കള്ളിയായിട്ട് എനിക്ക് രക്കച്ചങ്ക ഉണ്ടായിരുന്നു, അങ്ങനെ സത്യം പറയണം കേട്ടോ. പക്ഷെ എനിക്ക് കള്ളിനോട് താല്പര്യമില്ല, പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ നല്ല രസമുണ്ട്. ഇവിടെ ക്ലിയർ കമ്മി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുക്കുക, ഇവിടെ വീഡിയോ എടുക്കണം എന്താ വെച്ചാൽ അവിടുന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ രാവിലെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിലേ പിന്നെ അതിൻ്റെ മേലെ കൂടി ഒക്കെ പാടും വരുമ്പോൾ ചക്കിയല്ല ചാറും അല്ലാത്ത മാരിയാവും. പിന്നെ ഞാൻ തന്നെ ഒക്കെ ശരിയാക്കണ്ടേ ഇൻഷാല്ലാ. നിങ്ങൾ പറഞ്ഞു ഒരാളെ വെച്ചൂടെ, അപ്പൊ നിങ്ങക്ക് ഇത്ര വില, ഇതിന്റെ വില പറഞ്ഞില്ലല്ലേ ഞാന്, 360 10 രൂപ ഞാൻ കൂട്ടിയിരിക്കണോ. ആ 10 രൂപ ആയിക്കോട്ടെ. ഇതാട്ടോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും എനിക്കൊരു എക്കച്ചങ്ക ഉണ്ടായിരുന്നു ഇയാൾ എന്നെ പറ്റിച്ചോ, രസമില്ലാത്ത കാല ഇങ്ങനെ കാണുമ്പോഴേ. ഇനി ഒരു ശാളം ഞാൻ നിർത്തി തരണോ, ഒന്ന് 3-4 വീഡിയോ എടുത്തുകൊണ്ട് ഒരു ലോഡ് കുന്നുകൂടി അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തക്കണം മടക്കാൻ. അപ്പം ഇന്ന് ആരും മടക്കി തരില്ല പറഞ്ഞേക്കണം. അപ്പം ഞാൻ മടക്കിയിട്ടും മടക്കും വേണം, ഓർഡർ എടുക്കും വേണം. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കണ്ട ഒന്നുമില്ല, ഇതിൻ്റെ കരക്കെ ഇതാക്കണം, ഇത്ര തന്നെ ഉള്ളൂ ഇതാക്കണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ മറ്റേത് ഷോർട്ടും കൂടി എടുക്കലുണ്ട്, എന്തില് ഇൻസ്റ്റയിൽ തള്ളാണ്, ഞാൻ ഇൻസ്റ്റയിൽ തള്ളാതെ ഇരിക്കുന്നത്. ആ ഞാൻ ഇൻസ്റ്റയൊക്കെ ഇപ്പൊ തുറന്ന കാലം മറന്നോക്കണം. അതറിയോ ഇത് രസമുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരുന്ന എന്തിനാന്നോ, പെരുന്നാളിന് ഉഷാറായിക്കോട്ടെ. എന്റെ ജംബോ മാക്സിക്കാർ വിഷമിക്കണ്ട, ഞാന് ശനിയാഴ്ച കൂലി തരാ പറഞ്ഞോക്കണു കുറച്ച്. ഇതാട്ടോ സൂപ്പറല്ലേ, സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ്. 360 56 സൈസ് വർത്താനത്ത് കൂടി അതൊക്കെ മറന്നു, തലക്ക് വരാൻ തുടിച്ചാതെ ഇരിക്കാനായിട്ട് എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. 356 സൈസാണ്, പിന്നെ 360 രൂപ 10 രൂപ ഞാൻ കൂട്ടി. എന്നാലും ഞാൻ തോനെയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. എനിക്കിത് വലിയൊരു ലാഭം എന്ന് പറയാന് ഇല്ല, എന്നാലും പെരുന്നാളല്ലേ കിട്ടാത്ത പോലൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അവനി മറ്റുള്ളവർ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ മുതലാവണോ, അപ്പം നമുക്ക് പഠിച്ചു എന്തെങ്കിലും ഒരു വർക്കത്തെ നമുക്ക് വേറെ തിന്നണം.
അങ്ങനെ ഞാൻ അല്ല സോ അങ്ങനെ കൂട്ടിയാൽ എനിക്കിപ്പോ ആ 10 രൂപ എനിക്ക് ലാഭം തന്നെയാണ്. എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാൻ കൊറിയർ ചാർജും കൂടി വരുമ്പോൾ 360 40 400 രൂപയിലേ സാധനം നോക്കി. സൂപ്പർ സൂപ്പർ സാധനമാണ്, 400 രൂപയ്ക്ക് സൂപ്പർ സാധനം. നിവൃത്തിയില്ലാത്തോണ്ട് കൂട്ടിയതാണ്. എനിക്ക് തന്നെ 300 സംതിങ്ങിന് എനിക്ക് ഇതുണ്ടായിട്ടല്ല. പിന്നെ വണ്ടി വിളിച്ച് പോയി എടുത്ത് സാധനം അവിടെ ഉണ്ട് പറഞ്ഞിട്ട് അന്ന് ഇതെടുക്കാൻ പോയതായിരുന്നു ഞാൻ. പറയിട്ട് പെട്ടെന്ന് വന്നാൽ കിട്ടും പറഞ്ഞു. എത്ര മണിക്ക്? 11 മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോണത്. വണ്ടി മരത്തുണ്ടായിട്ട് എന്ത് കാര്യം? ചില സമയത്തൊക്കെ അതിൻ്റെ ഒക്കെ അടിപൊളിയാട്ടോ. ഇതും രസമുണ്ട്, അതും രസമുണ്ട്, അത് അതിനെക്കാട്ടിലും രസമുണ്ട്. അതുകൊണ്ട് ഇനി രസമില്ല പറഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് തന്നെ പറയാം. ഇതും രസമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയണം വെറൈറ്റി ആണോ, രസമുണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ ഈ പ്രിൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാണാതെ എടുത്ത് കൊടുന്നതാണ്. കാണാതെ എന്ന് പറഞ്ഞാൽ ചോളനാട്ടി ഒക്കെ ചോളനൈറ്റി ഉണ്ട്, വേണമെന്ന് ചോദിച്ചു. ആ വേണമെന്ന് പറഞ്ഞു. പൈസ എപ്പോൾ അടക്കണം എന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പൈസ അത്രയില്ല. പിന്നെ ഞാൻ പൈസ അപ്പൊക്കെ അപ്പളെ പോയിട്ട് അടച്ച് എടുത്ത് കൊടുന്ന സാധനമാണ്. അപ്പം നിങ്ങൾ രസമില്ല എന്ന് പറയരുത്. പൈസ തരാനുള്ളതൊക്കെ എൻ്റെ അക്കൗണ്ട് കിട്ടുള്ളൂട്ടോ. ഞാൻ ചോദിച്ചാൽ കാത്തിട്ടുണ്ട്. ഞാനൊരു വിറവ് വരും പെരുന്നാൾ കഴിഞ്ഞാൽ. തരാത്തത് ആരൊക്കെയൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ തുറന്നിട്ട്. അപ്പോൾ ഇന്നാളും ഇങ്ങനെ തപ്പിയപ്പോഴാണ് കുറേ ആൾക്കാരെ പിടിച്ചത്. അപ്പോൾ തരാനുള്ളതൊക്കെ കിട്ടുള്ളൂട്ടോ. നമ്മളെ ആ മാക്സിക്ക് ഇവിടുന്ന് ബില്ലെണ്ണ അടിച്ചപ്പോൾ ഉണ്ടല്ല, ബില്ലങ്ങോട്ട് അടിച്ചപ്പോൾ ഒരു മെസ്സേജാണ് വരും. ആ മെസ്സേജ് വന്നാൽ അപ്പം നിങ്ങൾ പൈസ ഇട്ടോളി, എൻ്റെത് അപ്പം തന്ന് തീർത്തോളി. പിന്നെ പോസ്റ്റ്മാൻ്റെ പൈസ അല്ലേ, അതെന്തായാലും ഇവിടുന്ന് സാധനം വന്നിട്ട് തന്നാൽ മതി. പിന്നെ വിശ്വാസം ഇല്ലാത്തവരോടൊന്നും ഇനി ഒരു കച്ചവടത്തിന് ഞാനില്ല കേട്ടോ. സൂപ്പർ കളറ്, സൂപ്പർ സാധനം. ഞാൻ പണ്ട് ഇങ്ങനെ ഒന്ന് വർത്തമാനം പറഞ്ഞില്ല. എന്നോട് ചിലവരൊക്കെ ചോദിക്കാണ് ജാഗ ആളും മാറിക്കണല്ലോ എന്നാണ്. എൻ്റെ ശാള് കേട്ടോ, ശാള് കണ്ടിട്ടില്ലല്ലോ. ജാഗ ആളും മാറി, ഇതിങ്ങനെയൊന്നും ഇല്ലെന്ന് സ്കൂൾ പഠിച്ചൊന്നും കൊണ്ടുപോയിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞ സാഹചര്യം അല്ലേ, മാറണം. എന്നിപ്പോൾ ഒരേപോലെ ഇങ്ങനെ ആവാൻ പറ്റുമോ? മുണ്ടാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജീവിച്ചാൽ പറ്റുമോ? ഇത് വേറെ കളർ ഒക്കെ നല്ല രസമുണ്ട് അല്ലേ. കാൽമേ കവറുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ലോഡ് കവറുണ്ടല്ലോ. ഇനി നമ്മുടെ അടുത്ത് വെറൈറ്റി ഒന്നും ഇറങ്ങാനില്ല കേട്ടോ. ഇതാണ് സൂപ്പർ സൂപ്പർ സാധനമാണ് കേട്ടോ. പ്രിൻ്റൊക്കെ നല്ല രസം. പോണ പ്രിൻ്റൊന്നും അല്ല കേട്ടോ, നോക്കി പോണ പ്രിൻ്റേ അല്ല. ആ ഇതിൽ ഒരു നൈറ്റി നമ്മൾ കൊടുത്ത നൈറ്റി കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റിക്ക് പകരം കൊടുക്കണം. അതൊരു നിങ്ങൾ റിട്ടേൺ അയച്ചിരിക്കണം പറഞ്ഞു. പിന്നെ നല്ല കീറിയിരിക്കണം നമുക്ക്. ഇപ്പോൾ ഒരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ തോന ഉണ്ടാകുമ്പോൾ നമുക്ക് ഫുള്ള് നിർത്തി നോക്കി മടക്കി പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നൊക്കെ കംപ്ലൈൻറ്റ്. നിങ്ങൾ ഈ സ്കിപ്പ് അടിച്ച് കണ്ടുപോകരുത് കേട്ടോ. സൂപ്പർ സാധനമാണ്, കളറും ഒക്കെ വെറൈറ്റി വെറൈറ്റി പ്രിൻ്റ്, വെറൈറ്റി കളറ്. നമ്മൾ അതിൻ്റെ ഓ അതൊരു ലോഡുണ്ട് അല്ലേ. ഇതിൽ ഉണ്ടെന്ന് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ വെവ്വേറെ പ്രിൻ്റ് ഞാൻ. ആ നമുക്ക് നമ്മുടെ ഉള്ളിടത്തോളം പ്രിൻ്റുകൾ കഴിയണത് വരെ നമ്മൾ പറയട്ടോ തരും. ഇനി നിങ്ങൾ ആ ചാലനേറ്റ് കിട്ടിയിട്ടില്ല പറയരുത്. എന്താ വെച്ചാൽ ചിലർ ഒരുപാട് നെറ്റ് എടുക്കും കേട്ടോ.
കണ്ടില്ലേ, നല്ല സൂപ്പർ സാധനമല്ലേ, രസല്ലേ. അതിന്റെ പ്രിന്റ് ഫുള്ള് ഒരേ പ്രിന്റാണ് കേട്ടോ. അതാകണം ഇങ്ങനെ. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോമ്പൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്തായിരുന്നു, ഇവിടെ ഇങ്ങനെ ഇട്ട് കാണിച്ചു കൊടുക്കായിരുന്നു. ആ ഷോട്ടൊക്കെ ആയിട്ടേ, ഷോട്ട് എടുത്താല് രസാണ്. പക്ഷെ എവിടെ നമുക്ക് സമയം വേണ്ടേ, ആണെങ്കിൽ വായിച്ചിട്ട് കണ്ണാണെന്നില്ല അറിയില്ലേ. അങ്ങനെ എത്തണം. ഇതൊക്കെയാ ഞാൻ പറയത് രസമുണ്ട്. അപ്പൊ ഇതന്നെ ഇരിക്കും ഇനി ഫുള്ള് എന്തിലും വരിക, സ്ക്രീൻഷോട്ട് വരിക, എല്ലാം രസമുണ്ട്. അപ്പൊ ആദ്യം ആദ്യം ചോദിച്ചു എനിക്ക് ഇത് എത്ര പണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല നിങ്ങളെ മുന്നിൽ തന്നെയാണ് പൊട്ടിച്ചെടുക്കുന്നത്. ഈ പുഴക്കളർ നമ്മൾ നേരത്തെ പൊട്ടിച്ചു, അപ്പൊ അത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഈ കളറ് നമ്മള് കണ്ടില്ലേ, ആരേലും ഉറങ്ങാതെ വെറുതെ ഇരിക്കണ്ട പോണെങ്കിൽ പോന്നോളി. ഞാൻ നിങ്ങൾക്ക് മറക്കാതെ പണി തരാം. അപ്പൊ ഇനി ഷാൾ നൈറ്റ് കിട്ടാത്തോലെ ഉണ്ടെങ്കിൽ മക്കളെ ഷാൾ നൈറ്റ് ഇതാക്കണു. വെറൈറ്റി പ്രിന്റില്, വെറൈറ്റി ഡിസൈനില്, സൂപ്പർ സെലക്ഷൻ 360. ഒരു 10 രൂപ കൂടി കൂട്ടി 370 ആക്കിയാൽ മതിയിരുന്നില്ലേ അല്ലേ. വേണ്ട കിട്ടണോല്, നിങ്ങൾ എനിക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇനി നിങ്ങളടുത്തൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണ് നിങ്ങൾ വീഡിയോൻ്റെ താഴെ വന്ന് കണ്ട് കമൻ്റ് ഉണ്ടോ. ഒരാളും ഇത് നിങ്ങൾക്ക് 360 തരൂല പറഞ്ഞ തരൂല ഇപ്പോഴത്തെ ഇതിൽ. കാരണം എനിക്ക് കിട്ടിയ റേറ്റ് അത്രക്ക് വലിയ റേറ്റാണ്. എനിക്ക് ഇതുമ്പോൾ വലിയൊരു ഇതുണ്ടായിട്ടൊന്നുമല്ല. എന്നാലും പെരുന്നാൾക്ക് എല്ലാവർക്കും കിട്ടണ വെച്ചിട്ട് പിന്നെ പൈസ ഇല്ലാ വെച്ചിട്ട് വാങ്ങാതിരിക്കണ്ട. അപ്പോൾ അതൊക്കെ കഴിയും. നമ്മൾ വീഡിയോ ചെയ്തതാണ്, ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തില്ലേ. നോക്കട്ടെ ഇതൊന്നും ഒന്ന് പോയി ചെയ്തോ. ഇത് വേറെ ഡിസൈൻ ആണല്ലോ. ഇത് നമ്മൾ ചെയ്തിട്ടില്ല മക്കളെ. ഇത് തല കുത്തനായിട്ട് വന്നിരിക്കണത്. നടത്തത് ഇത് മേൽ. ആയോ എങ്ങനെയുണ്ട്, വെറൈറ്റി 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 അല്ലേ. ഞാൻ എനിക്കാണ് തോന്നുന്നത്, ഞാൻ ഈ മോ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടോ ഇതൊരു സൈഡക്ക് ഇങ്ങനെ കേട്ടോ, സൂപ്പറാണ്. നിങ്ങൾക്ക് ഒരു ഷാളും ചുരിദാറൊക്കെ ഒഴിവാക്കി എല്ലാവരും മാക്സിമം ഒക്കെ പോയി ഇടാനും സുഖമാണ്. വെറൈറ്റി വെറൈറ്റി കിട്ടും ചെയ്യും. ഇത് അടുത്ത കളർ, അടുത്ത കളർ, അടുത്ത കളർ, അടുത്ത കളർ കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത്. സൂപ്പർ സാധനം കേട്ടോ. അപ്പൊ മൊത്തം മണികളെ ഞാൻ ഈ വീഡിയോ കൂടി അപ്ലോഡ് ആക്കും. തെറി വിളിച്ചരുത്, ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങളടുത്തേക്കാണ് വരും. എന്നിട്ട് ഞാൻ ഏതൊക്കെ സ്റ്റോക്ക് 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 നോക്കിയിട്ട് ഞാനൊരു 6 നമ്പർ ഇട്ടിട്ട് അവിടെ പോന്നിട്ടുണ്ട്. 6 ആൾക്കാരെ മെസ്സേജ് ഞാൻ നോക്കിയിട്ടുള്ളൂ. ഫസ്റ്റത്തെ വീഡിയോസത്തെ 6 നമ്പർ ഇട്ടിട്ടാണ് ഞാൻ പോന്നതാണ്. പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇനി അങ്ങോട്ട് വരും ഒരു വരവ്. ഇതിനൊക്കെ റീപ്ലൈ തരാനേ. ഇതും 360 തന്നെ ഞാൻ തരുന്നത്. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ലോണം കൂടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് മേലേക്ക് കീറുക പറഞ്ഞ പണ്ടേ ഒരു എന്താണ് നമ്മളെ ഫസ്റ്റത്തെ വീഡിയോ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയാം, എനിക്ക് കുറച്ച് കൂട്ടിക്കൂടെ, എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, എനിക്ക് എന്താ കുറച്ച് മേക്കിക്ക് കൂട്ടിക്കൂടെ.
അങ്ങനെ കൂട്ടിക്കണമെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അങ്ങനെയും വേണ്ട നമ്മൾ ചിന്തിച്ച. അപ്പൊ ഇതാണ് കേട്ടോ അടുത്തത്, ഇതാണ് മക്കളെ ഇതിന്റെ പ്രിന്റ് വരുന്നത്. അപ്പൊ ഇത് കയ്യോളം നമ്മൾ മാക്സി കൊടുക്കും കഴിയുന്നത് വരെ. അപ്പോ ഇതാണ്, ഞാനിനി ചോറ് കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളടുത്തേക്ക് വരുള്ളൂ. ഈ മൂന്ന് വീഡിയോസും ഞാൻ അപ്ലോഡ് ആക്കും. ഇപ്പൊ 12 മണിയൊക്കെ ആവേക്കാരം, ഞാൻ നേരത്തെ നോക്കിയപ്പോ 11 ആയിരുന്നു. അപ്പോ എന്റെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം സീണൊക്കെ മാറ്റിയിട്ട് ഞാൻ വരും. സീണ മാറ്റാൻ നിൽക്കൂല, അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളടുത്തേക്കാണ് വരും. അപ്പോ ഇതിനെ നിങ്ങളൊക്കെ മാറ്റാൻ പാടില്ല. ഞാൻ വന്ന് നോക്കുമ്പോൾ ഒറ്റൊന്നും, പിന്നെ നിങ്ങൾ കൺഫേം ആക്കിയത് മാത്രം അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഞാൻ പാക്ക് ചെയ്ത് വെക്കും. കാരണം ഇതാണ് ഇതിൻ്റെ നേരത്തെ ഇത് കീപ്പൊട്ടക്കും ഇത് മേപ്പൊട്ടക്കും ഇന്ന് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഒരു നിനക്ക് മാറ്റി കളിച്ചാണേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ മാറ്റലില്ല. പേര് എഴുതും, അഡ്രസ്സ് ഉണ്ടോ, പാക്ക് ചെയ്യും, നാളെ പോകും. ഇവിടെ നിന്നൊരു ബില്ല് വരും, ആ ബില്ല് എൻ്റെ പൈസയാണേ, മാക്സിൻ്റെ 360. അതെനിക്ക് എൻ്റെ അക്കൗണ്ടിക്ക് ആ ബില്ലിലുണ്ടാകും. 81 86 87 24 54. ഇത് തന്നെയാണ് മക്കളെൻ്റെ ഗൂഗിൾ പേ അയക്ക് ഇടുക. ഞാനിവിടുന്ന് ബില്ല് അയച്ചതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ, അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് കൊടുന്നങ്ങാണ്ട് ഇനി ഗൂഗിൾ പേ ഒന്ന് ചെയ്തേക്കല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് വേറെ പ്രിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കണമല്ലോ. ഒരു ഒന്ന് പൊട്ടിച്ച് നോക്കുക കേട്ടോ. ഈ പ്രിന്റ് ഇറങ്ങി നോക്കണോ, ഞാൻ കണ്ടിട്ടില്ല. ഇത് വെറൈറ്റി പ്രിന്റ് ആണോ, ഇത് ഇറങ്ങിക്കണോണ്ടല്ലേ, ഇത് കണ്ടോ. അറിയില്ല കേട്ടോ. ഇനി ഇതാണ് സൂപ്പർ സൂപ്പർ സെലക്ഷൻ ആണോ തോന്നണം. കാണൊക്കെ നല്ല രസമുണ്ട്, ഞാൻ കളിയാക്കി പറഞ്ഞില്ല, നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ടത് മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളൊന്നും കൂടിയും കണ്ടോളി, രണ്ടു വട്ടം കണ്ടോളി, മൂന്ന് വട്ടം കണ്ടോളി. ഞാൻ വരുന്ന സമയത്ത് അതും നിങ്ങളെ അഡ്രസ്സുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് നാളെ പോരും മക്കളെ. കാരണം ഷാൾ നൈറ്റ് ഇപ്പോൾ എവിടെയും കിട്ടാനില്ല. അപ്പോൾ എത്രയൊക്കെ പീസാണ് ഇതിൽ, എത്രയൊക്കെ ആണെന്നൊന്നും ഇത് പറയൊക്കെ ഉണ്ട. 1.5 ഷാൽ 1.5 എത്ര അരി എടുക്കണോ ചോദിച്ചാണ്. അപ്പോൾ ചോറ് ചെയ്യുമ്പോട്ടെ എല്ലാം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ. എലി കൺഫേം ആട്ടോ, എലി ഉണ്ട് എന്നുള്ളത്. ഒന്നവിടെയും ഒന്ന് ഇവിടെയും കണ്ടാ തുറന്നിച്ചോണം. ഇല്ലേ ഇവിടെ ഒന്നും പോയി കാണുന്നതിന്റെ വീഡിയോ നടുത്തെ വരല്ല. സാധനം എങ്ങനെ ഉണ്ട്, നമ്മൾ പോയിട്ട് ഇത് ഇങ്ങനെ ഡിസൈൻ്റെ ഞാൻ ആൾക്കാര് പ്രിന്ററിന് കംപ്ലൈന്റ് അതൊക്കെ ഇങ്ങനത്തെ മോഡലാണ്. ഞാന് പറഞ്ഞ താത്ത നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാണ്ട് നിങ്ങൾ ഇങ്ങനെ മാക്സ് കൊടുക്കുന്നത്, ഞങ്ങളൊക്കെ ഇങ്ങനെ മാക്സ് രണ്ടു പേരുമല്ലോ. ഞാൻ പറഞ്ഞു വരി, നമുക്ക് എല്ലാവർക്കും മാക്സ്. പക്ഷെ എന്താന്നോ ഞങ്ങൾക്കൊന്നും ഇങ്ങനത്തെ കിട്ടൂല, ഞങ്ങൾക്കൊക്കെ കിട്ടുള്ളൂ. ചെറിയ നിങ്ങൾ 56 എന്തോരം മോഡലാ കൊണ്ടുവരാ. 60 നിങ്ങൾ ഒന്നും കൊണ്ടുവരില്ല. എത്ര 12 ഞാൻ അത് വേണം പോയാ പിന്നെ ഞാൻ എടുത്തോടത്തോളം പിന്നെയും പോകും. 30 മിനിറ്റ് അത്രയും മോഡല് ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുത്തില്ലേ. ഇതൊരു മോഡലൊന്നും ഇല്ലേ, ഇതിന് കൊറേ മോഡലുണ്ട്. കംപ്രസ് ചെയ്ത് കണ്ടേ ഞാൻ അപ്ലോഡ് ആക്കണ്ടേ. എനിക്കറിയില്ല നെറ്റ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. 56 സൈസ് പിന്നെ 260 അല്ലേ കേട്ടോ, 360 10 രൂപ കൂട്ടിയിട്ടുള്ളൂ. നല്ല റേറ്റ് ഉണ്ട്. ഓലിന്നോട് പറഞ്ഞിട്ട് 380 കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുറച്ച് 20 കുറച്ച് 360 ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്റെ അത്ര ലാഭം കുറഞ്ഞിട്ടോ. ഞാൻ നിങ്ങൾ അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇനി ഇഷ്ടപ്പെട്ടുകൊണ്ട് എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇനിയും വെറൈറ്റി മാക്സികൾ കൊണ്ടുവരാൻ പറ്റില്ലേ, നമ്മൾ കൊണ്ടുവരും ഉറപ്പില്ല കേട്ടോ. പഠിച്ചും ചിലപ്പോൾ അതിന് തോഫീക്ക് എടുത്തിട്ട്. അപ്പൊ ഇതാണ് ഒരു പ്രിന്റ് കേട്ടോ. ഞാൻ ഇനി തപ്പി നോക്കട്ടെ അതിൻ്റെ വേറെ പ്രിന്റ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. ഓലിനി 60 മോഡലാണ്, 60 ഇത് നമ്മൾ ചെയ്തോ. അതാണ് അപ്പൊ കഴിഞ്ഞു. ഇനിയുള്ളതൊക്കെ ഈ പീസുകൾ തന്നെയാണ് ഇതിൽ കമ്മേലെ നോക്കിയിട്ട് കാണുന്നത്. ഇനി ഉണ്ടെങ്കിൽ ഇൻഷാല്ല ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നാളെ നമ്മുടെ ഷാൾ നൈറ്റ് ഉണ്ട്. അപ്പോൾ ഷാൾ നൈറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ വന്ന് ഇവിടെ വന്ന് മടങ്ങി പോണ കാര്യവും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാനിവിടെ ഓർഡർ എടുത്ത സാധനം ഇവർക്കറിയില്ല. അപ്പോൾ ഇവർ ഞാൻ വരുമ്പത്തിന് അത് സൈസാക്കിയിട്ടുണ്ടാകും. നമ്മൾ അഡ്രസ്സ് വാങ്ങി കൺഫേം ആക്കിയിട്ട് ഇവരോട് ഇല്ല പറയേണ്ട ഇത് വരികയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഓൺലൈനിൽ ചെയ്യുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ അടുത്തുള്ളവരായിക്കോട്ടെ ദൂരമുള്ളവരായിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി അയച്ചോളി. ഇവിടെ ഉണ്ടാകുമല്ലോ സാധനം. നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാതെ ഈ സാധനം ഇപ്പോൾ ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിന് ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷോപ്പിലേക്ക് വെക്കില്ലുള്ളൂ. കാരണം നമുക്ക് അത്രയും കൊടുത്തിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സാധനം പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നാളെ ഉണ്ടാവില്ല, മറ്റന്നാളെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ വേഗം ഞാൻ പറഞ്ഞ മാതിരി ഞാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനേ നിങ്ങൾ ഒന്ന് രണ്ടും ഒക്കെ വട്ടം 100 മനസ്സിൽ ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇതന്നെ പിന്നെ അവിടെ മാറ്റാൻ പറ്റൂല. മാറ്റാൻ പറ്റൂല പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഹലോ ചോദിക്കുമ്പോഴത്തേന് കൺഫേം എല്ലാം ചോദിക്കുമ്പോഴത്തേന് അപ്പോൾ ഒരു വേറെ കൊണ്ടുവരും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ് നിങ്ങൾ 1, 2, 3 വട്ടമൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് നിങ്ങൾ സെൻഡ് ചെയ്തോളി. അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ഞാൻ ഉള്ളത് അനുസരിച്ച് അങ്ങനെ പാക്ക് ചെയ്ത് അങ്ങനെ പോരും. അവസാനം എത്തുമ്പോൾ ഇല്ലെങ്കിൽ അപ്പം നമുക്ക് കിട്ടണമെങ്കിൽ ഇനിയും കൊടുക്കുന്നുണ്ട്. ഒരു ഇന്നെ വിളിച്ചിരിക്കും വിചാരിച്ചു. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ മാത്സ് ഇഷ്ടപ്പെട്ടാൽ പറയണം കേട്ടോ.